ഇത് അവാർഡ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ കോഴിക്കോട് നിന്നും വീട്ടിൽ നിന്നാണ് പ്രതികരണം ഉണ്ടായത് അല്ലേ അതെ എല്ലാ ചാനലുകാരും സാറ്റലൈറ്റ് ചാനലുകാരും ഉൾപ്പെടെ ഉള്ളവർ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് എടുത്തു ചർച്ചകളിലും പങ്കെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു പങ്കെടുത്തു എല്ലാവരും വാർത്തകൾ അത് കഴിഞ്ഞ് എറണാകുളം പ്രസ് ക്ലബിലൊന്നും വാർത്താ സമ്മേളനം നടത്തി ആ ഇത്രയും ഒക്കെ വാർത്താ സമ്മേളനവും ഇതെല്ലാം നടത്തിയിട്ടും ആ വാർത്താ സമ്മേളനം നമ്മൾ കൂടെ ഇരിക്കാൻ പോലും ഒരാൾ വരുന്നില്ല ഡയറക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഡയറക്ടർ മാത്രം വന്നിട്ടുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾക്കും മുന്നിലേക്കുന്ന പേരെടുത്ത് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട് ഇവരൊന്നും മുന്നിലേക്ക് വരുന്നില്ല അവിടെയാണ് ഈ ചോദ്യം അവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് അവിടെ വരുമ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് റിയ ഒറ്റപ്പെട്ട് റിയയ്ക്ക് വേണ്ടി ഒരു ആക്രമം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇതിന്റെ പേരിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് സീനില്ല അതെങ്ങനെ കിടക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഇതിന്റെ ഫങ്ഷൻ നടക്കുന്നിടത്ത് ഞാൻ കരിങ്കൊടിയും പിടിച്ച് നിൽക്കാനും ഞാൻ റെഡിയാവും തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം വരണം എന്നെ പിടിക്കണം എന്നെ പിടിക്കണം കാരണം അത് എനിക്ക് വേണ്ടി മാത്രമല്ല ഒരു ഒരു പറ്റം സമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി അതിന്റെ പുറകില് ഇത്ര വിദ്യാഭ്യാസമുള്ള ആളാണ് റിയ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട മലപ്പുറം വർക്ക് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ നീതി ലഭിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് അവരവിടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ വിളിച്ചില്ല അവരെന്നെ വിളിച്ച് അല്ലെങ്കിൽ എന്നും സംസാരിച്ചില്ല ഇങ്ങനെയുണ്ട് സംസ്കാര വകുപ്പ് ബന്ധപ്പെട്ടിരുന്നു സംസ്കാര വകുപ്പ് മന്ത്രി നമ്മൾ മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടേക്കും അക്കാദമിയിലേക്കും മെയിൽ അയച്ചിട്ടുണ്ട് ഇവരിതൊന്നും ഒരു റിപ്ലൈ തരുന്നിട്ടില്ല ഇനി ഞാൻ കോടതിയെ സമീപിക്കും

അവരെന്താ മാറി ഈ സിനിമക്ക് നല്ല ഇതുകൊണ്ട് കാര്യം ഇല്ല എന്നുള്ളൊരു ധാരണ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ മാറി നിക്കുന്ന അവരോട് ചോദിച്ചിട്ട് അതെ അവരോട് മാത്രം ചോദിക്കും തീർച്ചയായിട്ടും ഒരൊറ്റയാൾ പോരാട്ടം തന്നെയാണ് പറയാൻ പറ്റുള്ളൂ ഇതിന്